ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ മൈഡിയ സ്വത്തു കുട്ടികളെ ഇന്നൊരു അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഹോഴ്സ്മാൻ കാട്ടിൽ നിന്നും ഒരു മരം വെട്ടുകാരന് ഒരു മനുഷ്യന്റെ മുപ്പത്തിരണ്ട് പല്ലും കിട്ടുന്നു ചുറ്റും കം ആൻഡ് സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആരാണിത് ചെയ്തത് എന്തിനു വേണ്ടി അത് ആരുടെ പല്ലുകളാണ് കേസ് അന്വേഷിച്ചു പോകുന്ന പോലീസുകാരന് വീണ്ടും വീണ്ടും ഓരോ ചടങ്ങുകൾ പല ഭാഗത്തു നിന്നും കണ്ടുകിട്ടും അത് മൃഗീയമായ രീതിയിൽ മീൻ കൊളുത്തുകൊണ്ട് അവരെ കെട്ടി തൂക്കിയിട്ട അവസ്ഥയിലാണ് ഈ ചടങ്ങൾ കണ്ടുകിട്ടത് ഇത് സംഭവിക്കാൻ കാരണമെന്ന് വരൂ നമുക്കും അന്വേഷിച്ചു പോകാം സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വയസ്സായ മരം വെട്ടുകാരൻ തന്റെ പട്ടിയോടൊപ്പം കാട്ടിലേക്ക് വിറകിനായി ഒരു മരം വെട്ടിയെടുക്കാൻ പോകുന്നു ഈ മരം വെട്ടുന്ന സമയത്താണ് അയാളുടെ പട്ടി ദൂരെ എന്തോ കണ്ട് കുരയ്ക്കുന്ന ഇയാൾ കാണാം ചെന്ന് നോക്കും പണ്ട് മഞ്ഞിൽ ഉറച്ചുപോയ അരുവിയുടെ നടുക്കായി ഒരു പീഡം ഇരിക്കുന്നു ചുറ്റുമുള്ള മരത്തിൽ കമ്മൻസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇയാൾ ആ പീഡത്തിന് മൂളിയിരിക്കുന്ന പാത്രം തുറന്നു നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഞെട്ടി വിറയ്ക്കുന്നത് കാണാം അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ കഥയിലെ നായകൻ പോലീസുകാരനാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരുങ്ങി ജോലിക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ തന്റെ മകൻ ഇരുന്ന് പത്രം വായിക്കുന്നു രണ്ട് ആൺമക്കളാണ് ഹീറോ പോലീസുകാരൻ ഫ്രിഡ്ജിനു മുകളിലായി ഡാഡി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് വേണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എത്ര ദിവസമായി എഴുതി വെച്ചിട്ട് എന്ന് എന്നപ്പൻ ചോദിക്കുമ്പോനോട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് മോൻ പറയും അപ്പൊ ഉള്ളൂ അപ്പന്റെ ശ്രദ്ധ മക്കളോടും വീടിനോടും എന്നാൽ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പോലീസുകാരനാണത്തെ തന്റെ ജോലിയിൽ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും വരുത്താറില്ല വീട്ടിൽ നിന്ന് ഇറങ്ങപ്പോ തന്നെ ഒരു ഫോൺ കോൾ വരുന്നു അടുത്തുള്ള കാർഡിന് നടുവിലായി ഒരു ക്രൈം സംഭവിച്ചിട്ടുണ്ട് ഹീറോ സ്പോട്ടിലേക്ക് എത്തും അവിടെയുള്ള പോലീസുകാരനോട് ചോദിക്കും ബോഡി ഇപ്പോഴും അവിടെ കിടക്കാണോ അത് മൂവ് ചെയ്തോന്ന് ആ പോലീസുകാരൻ പറയും സാർ മരണം സ്ഥിരീകരിച്ചിട്ടില്ല കാരണം നമുക്ക് ബോഡി ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല അപ്പൊ ഹീറോയ്ക്ക് സംശയം പിന്നെന്താണ് കണ്ടു കിട്ടിയത് പോയി നോക്കും പണ്ട് ഒരു മനുഷ്യന്റെ മുപ്പത്തിരണ്ട് പല്ലും പറിച്ചെടുത്ത് ഒരു തളികയിൽ വെച്ചിരിക്കുക ഈ കേസിനും ഹീറോയെ പ്രത്യേകമായിട്ട് വിളിക്കാൻ കാരണം ഹീറോ ഫോറൻസിക് ഓഡന്റോളജി പഠിച്ചിട്ടുണ്ട് അതിൽ ജോലിയും ചെയ്തിട്ടുണ്ട് പല്ലുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം തോന്നേണ്ടത് സോ ഈ കേസിൽ ഹീറോ തന്നെയാണ് അസൈൻ ആവുന്നത് പെട്ടെന്ന് തന്നെ ഈ പല്ലിന്റെ വിവരങ്ങൾ ഹീറോ കണ്ടുപിടിക്കുന്നു വിക്റ്റിം ഒരു പുരുഷനാണ് ഏകദേശം മുപ്പത് വയസ്സ് പ്രായം ചെറുതായിട്ട് വലിക്കും ചെറുതായിട്ട് കുടിക്കും ചെയ്യുന്ന ഒരാൾ അപ്പർ മിഡിൽ ക്ലാസ് ആണ് സിറ്റിക്കകത്തന്നെയാണ് ജീവിക്കുന്നത് വെജിറ്റേറിയൻ ആണ് ഇത്രയും വിവരങ്ങൾ ഒരു പല്ലു കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റുമായിരുന്നിരിക്കണം പിന്നെ മറ്റൊരു കാര്യം കൂടി ഹീറോ കണ്ടുപിടിച്ചിട്ടുണ്ട് പല്ല് പറിച്ചെടുക്കാൻ നേരം കട്ടിംഗ് ബ്ലെയർ സ്ലിപ്പ് ആ സ്ലിപ്പായ സമയത്ത് ബോഡി അനങ്ങിയിട്ടുണ്ട് അതിന്റെ അടയാളങ്ങൾ കാണാം സോ വിക്ടിം ഇപ്പോഴും ജീവനോടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പല്ലുകൾ പറിച്ചെടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് ഹീറോ തന്റെ ബഡ്ഡി പോലീസുകാരനുമായിട്ട് സംസാരിക്കാവും എഴുതി വെച്ചിട്ടുണ്ട് നാല് ദിശയിലായിട്ട് മരത്തില് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ നാല് ഭാഗത്തും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനെന്താണ് അർത്ഥം അറിയില്ല അപ്പോഴാണ് ബഡ്ഡി പോലീസുകാരൻ ചോദിക്കുക കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു അവർ ഓക്കെ കാരണം ഭാര്യയുടെ പിറന്നാള് ല്ലേ അവർക്ക് വിഷമം കാണില്ലേ സംഭവം നമ്മുടെ ഹീറോയുടെ ഭാര്യ ക്യാൻസർ വന്ന് മരണപ്പെട്ടു ഇത് ഒന്നാം ആണ്ടാണ് കുട്ടികൾക്കും അച്ഛനും ഒരുപാട് വിഷമമുണ്ട് ഭാര്യ മരിച്ചതുകൊണ്ടായിരിക്കണം ഹീറോയ്ക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല തന്റെ കുട്ടികളെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും പിള്ളേരെ കിടന്നു കഴിഞ്ഞു പിറ്റേന്ന് പിള്ളേരെയും കൂട്ടി ഹീറോ ചർച്ചിലേക്ക് പോകുന്നുണ്ട് ഫാദറുടെ പ്രസംഗം നടക്കുന്ന സമയത്താണ് അവനൊരു കോള് വരുന്നത് കുട്ടികളെ ചർച്ച നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഉടനെ ക്രൈം സീനിലേക്ക് പോകണം സോ മകന്റെ ഒരു ഇരുപത് ഡോളർ കൊടുത്തിട്ട് ഹീറോ ഉടനെ അവിടുന്ന് ഇറങ്ങും ഇപ്രാവശ്യം ക്രൈം നടന്നിരിക്കുന്നത് ഒരു വീട്ടിലാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു വീട്ടില് ഒരു സ്ത്രീയാണ് കൊലപാതകം അതിക്രൂരമാണ് മൃഗീയമാണ് മീനിനെ പിടിക്കുന്ന ഹുക്ക് കൊണ്ട് ഒരു പെണ്ണിനെ നഗ്നയായി കൊളുത്തി കെട്ടിത്തൂക്കി വെച്ചിരിക്കുക ശരീരത്തിന്റെ പല ഭാഗത്തും കൊളുത്തിയിട്ട് കെട്ടിത്തൂക്കി വെച്ചിരിക്കുക ചോര വാർന്ന് ആ സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞു കഴുത്തിലൊരു മാല തൂക്കിയിട്ടിട്ടുണ്ട് ഒരു വാളിന്റെ ലോക്കറ്റാണ് ആ മാലയെ കിടക്കുന്നത് ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല ഒന്നിൽ കൂടുതൽ പേര് ഇത് ചെയ്തിട്ടുണ്ടാവണം എന്ന നിഗമനത്തിലെത്തും ഹീറോ പിന്നെ അവിടെ നിലത്തായി ഒരു ട്രൈപോഡ് വെച്ചതിന്റെ അടയാളുണ്ട് അവിടെ ഒരാൾ നിന്ന് ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിന്റെ പാദത്തിന്റെ അടയാളം ഇതെല്ലാം കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ ഈ ബോഡി ആരാണ് ആദ്യമായിട്ട് കണ്ടതെന്ന് ചോദിക്കും മോളാണ് മൂത്ത മോളാണ് കണ്ടതെന്ന് സഹ പോലീസുകാരൻ പറയുന്നു ഈ സ്ത്രീക്ക് മൂന്ന് കുട്ടികളാണ് മൂന്നും പെൺകുട്ടികൾ രണ്ട് ചെറിയ കുട്ടിയും ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടിയും മൂത്ത കുട്ടിയെ ദത്തെടുത്താണെന്ന് ബഡി പോലീസ് പറയും അതൊരു ഏഷ്യൻ പെൺകുട്ടിയാണ് എല്ലാം അവർ കരയുന്നുണ്ട് അവരോട് ചോദ്യങ്ങൾ ഇപ്പോ ചോദിക്കാൻ പറ്റില്ല എന്നാലും എന്തെങ്കിലും പിള്ളേർക്ക് അറിയുമെങ്കിൽ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴും ും കുട്ടികളുടെ അച്ഛനെത്തിക്കഴിഞ്ഞു അച്ഛനെ കണ്ട കണ്ടുടനെ പിള്ളേർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഓടും പിന്നെ ഒന്ന് ഹീറോ ചോദിക്കില്ല അപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പറയാ ഹീറോയോട് ഡിറ്റക്റ്റീവ് അവർ ഈ സ്ത്രീയിൽ നിന്നും ഒരു സാധനം കൊണ്ടുപോയി അത് എന്താണെന്ന് ചോദിക്കും ഹീറോ ഈ സ്ത്രീ പ്രഗ്നന്റ് ആയിരുന്നു അവരുടെ ഫീറ്റസിനെയാണ് അവര് കൊണ്ടുപോയിരിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് കേട്ട് ഹീറോ ഷോക്കാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഭാഗത്തേക്ക് മാറി നിക്കുമ്പോഴാണ് ഈ സ്ത്രീയുടെ മൂത്ത മോള് ഹീറോയെ കാണാൻ വരും അവൾ കരഞ്ഞിട്ട് ഹീറോയോട് ചോദിക്കും നിങ്ങളല്ലേ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ ഇത് ചെയ്തതാരാണെന്ന് ഉറപ്പായി യും കണ്ടുപിടിക്കില്ല ഹീറോ പറയും തീർച്ചയായിട്ടും എന്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ഞാൻ ശ്രമിക്കും ഇതും ആ പെൺകുട്ടി പോകാൻ നേരം മോൾക്ക് എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഹീറോ അവന്റെ ഫോൺ നമ്പർ ആ പെൺകുട്ടിക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എന്താണ് മരണകാരണം എന്ന് പറയും ഒരു നീളമുള്ള ഷാർപ്പായ സാധനം ഉപയോഗിച്ച് ലങ്സിലേക്ക് കുത്തി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ലങ്സ് ഡാമേജ് ആയപ്പോൾ വയറിനകത്ത് രക്തം ലീക്ക് ചെയ്ത് നിറയാണ് ചെയ്ത് ഒരുപാട് വെള്ളം കുടിച്ച് ഒരാൾ മരിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ടോർച്ചർ കില്ലിങ് ആണ് ഹീറോ ആ ബോഡിയിൽ ഒരു പ്രത്യേക ഹോൾ കാണും ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഈറ്റോമിഡേറ്റ് ഇഞ്ചക്ഷനാണ് ഈ സ്ത്രീയെ ഡ്രഗ് കൊടുത്ത് മയക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഹുക്കിൽ കെട്ടി തൂക്കിയിട്ടുള്ളത് ആ സ്ത്രീ പെടയാതിരിക്കാൻ വേണ്ടി ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞ് ഹീറോയ്ക്ക് അടുത്തത് മോനെ പിക്ക് ചെയ്യാൻ പോകണം മോനാണെങ്കിൽ സ്കൂളും വിട്ടിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു അപ്പന എല്ലാം അവരും പോയി കഴിഞ്ഞു അച്ഛൻ വരും കുറെ കഴിഞ്ഞ് എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോവാൻ അപ്പന്റെ ഈ ശ്രദ്ധയില്ലായ്മ മകനെ വിഷമാണെങ്കിലും അവൻ ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് വൈകിട്ട് ഒരു ഗെയിമിനുള്ള ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും പോയാലോ അപ്പാ എന്ന് അവൻ ചോദിക്കും തിരക്കാണെങ്കി വേണ്ട അപ്പൊ അച്ഛൻ പറയും ഇല്ല തിരക്കൊന്നുമില്ല എന്റെ ജോലി കഴിഞ്ഞു ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് പോകാം വീട്ടിലെത്തിയിട്ട് മൂത്ത ചേട്ടൻ അനിയനോട് പറയും നമ്മളെല്ലാവരും ഇന്ന് റെഡ് ഗെയിമിന് പോവുകയാണ് ഇന്ന് അടിച്ചു പൊളിക്കണ്ടേ അനിയൻ ചെറുക്കൻ ഒരുപാട് സന്തോഷമാകും അപ്പനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇവരോട് ചെന്ന് ആ ഗെയിമിന് വേണ്ടി ഒരുങ്ങും മൂത്തൊക്കെ ചോപ്പ് പൂശീട്ട് വരികയാണ് അപ്പൊ പോവല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് അടുത്ത കോൾ വരും ഫോൺ റിങ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലാകും ഇന്ന് പോക്ക് നടക്കില്ല അവർക്ക് വിഷമാവുന്നുണ്ട് അവർ വിചാരിച്ച അതുപോലെ തന്നെ ഹീറോയോട് എത്രയും പെട്ടെന്ന് സീനിയർ ഓഫീസർ ക്രൈം സീനിലേക്ക് പോകാൻ പറയും അടുത്തൊരു ബോഡി കണ്ടുകിട്ട് കോൾ കട്ട് ചെയ്ത് ദേഷ്യം വന്ന ഹീറോ ടീഷർട്ടും വലിച്ചെറിഞ്ഞിട്ട് പോവാണ് ആ ക്രൈം സീനിലേക്ക് ഇപ്രാവശ്യം ഒരു ഫ്ളാറ്റിനകത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഇയാളെയും ഒരു റിഗില് കെട്ടിത്തൂക്കിയിട്ടുണ്ട് ചുറ്റും കമ്മൻസി എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഫിഷോക്കില് തന്നെയാണ് ഇയാളെയും കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഇയാളെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ റിഗില്ലേ അതൊരു കസ്റ്റം മെയ്ഡ് ആണ് ഇത് പണ്ട് പണ്ട് റിലീജിയസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പൊ ഉണ്ടാക്കുന്നത് ടാറ്റു അടിക്കുന്നവരും പല ഭാഗത്തും കമ്മലൊക്കെ കുത്തില്ലേ അങ്ങനെ പിയേഴ്സിംഗ് ചെയ്യുന്നവരും ആ ഷോപ്പുകളാണ് ഇത് ഉണ്ടാക്കുക ഈ ടാറ്റോ അടിക്കുന്ന പോലെ തന്നെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊക്കും താക്കൊക്കെ ചെയ്ത് തഴമ്പ് പോലെ ചില രൂപങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യില്ലേ അങ്ങനെ ചെയ്യുന്നവരാണ് ഈ റിഗ് ഉപയോഗിക്കുക ഹീറോ പറയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെയും തന്നെ നമുക്ക് തുടക്കം കുറിക്കാം ഈ ബോഡിയിൽ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു ചെയിൻ ഉണ്ട് കഴുത്തില് ചെയിൻ അതിലെ ലോക്കറ്റ് മാറിയിരിക്കുന്നു ഒരു ത്രാസിന്റെ ലോക്കറ്റ് ആണ് ഇപ്രാവശ്യം കാണും ഈ മരിച്ച ആളുടെ ഫോട്ടോ കണ്ടിട്ട് ഡോക്ടർ പറയും ഇയാളൊരു സെക്കൻഡ് ഗ്രേഡ് ടീച്ചറാണ് ഒരു പാവൺ ടീച്ചർ ഇയാളെ കൊന്നവൻ ശരിക്കും മനുഷ്യനായിരിക്കില്ല ഏതെങ്കിലും സാത്താന്റെ ജന്മമായിരിക്കണം ഇവരിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അകത്ത മുറിയിൽ ആരോ കിടന്ന് പെടയുന്ന ശബ്ദം കേൾക്കുന്നത് പോലീസാര് പേടിച്ച് കണ്ണും എടുത്തിട്ട് ആ ഡോറ് തുറക്കം ഉണ്ടാവും പാതി ബോധത്തിലൊരു പെണ്ണ് കൈയും വായെല്ലാം മൂടിക്കെട്ടിയ ഒരു പെണ്ണ് ഈ പെണ്ണിനെ ഇത്രയും നേരമായിട്ട് പോലീസുകാർ കണ്ടില്ലേ ഉടനെ ഒരു ആംബുലൻസ് വിളിച്ച് ആ പെണ്ണിനെ ആശുപത്രിയിലേക്ക് അയക്കുന്നു മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഹീറോ ചുറ്റും നോക്കുമ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴി ലിഫ്റ്റിന് മുന്നിലായി ഒരു സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് സോ സി സി ടി വി ഫുട്ടേജിൽ ഈ ഫ്ളാറ്റിലേക്ക് ആരൊക്കെയാണ് വന്ന് പോയിട്ടുണ്ടാവുക എന്ന് കാണാൻ പറ്റും സോ ഉടനെ ഹീറോ ആ അപ്പാർട്ട്മെന്റിലെ സി സി ടി വി കാറിനെ കണ്ട് പഴയ ഫൂട്ടേജ് ചെക്ക് ചെയ്യാണ് ഇവർ ബാക്ക്വേഡ് ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് നാല് മണിക്ക് ഈ ഫൂട്ടേജിൽ ഒരു ഗ്ലിച്ച് വരുന്നുണ്ട് ഒരു ചെറിയ പോർഷൻ കട്ടായി പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അത് ഓൺ ആവുന്നത് അതേപോലെ ഏഴ് മണിക്കും ഈ ലിഫ്റ്റ് തുറക്കുന്നുണ്ട് ഒരു ഗ്ലിച്ച് വന്ന് പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഫൂട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് ഗ്ലിച്ചിലും ആരോ അകത്ത് വന്ന് പുറത്തു പോയിട്ടുണ്ട് അവർ ഈ സി സി ടി വി ഫൂട്ടേജിൽ എന്തോ ഒരു പണി കൊടുത്തിട്ടുണ്ട് എന്തായാലും അവിടുന്ന് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല സോ അടുത്തത് ടാറ്റു കടകൾ അന്വേഷിച്ചു പോകും ഹീറോ ഒരു കടയിൽ ചെന്ന് ഈ റിഗ്ഗ് കാണിച്ചിട്ട് ഇതുപോലത്തെ സാധനങ്ങള് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് ചോദിക്കും അത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ആണെന്ന് അവിടുത്തെ ലേഡി പറയുമ്പോ ഉണ്ടാക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് വരാൻ ഹീറോ പറയും ആ കടയുടെ ഓണറാണ് ഒരു മിഡിൽ ഏജ് മാൻ പുള്ളിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ശരീരത്തിൽ ടാറ്റു പോലെ തന്നെ ചില അടയാളങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റിഗ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഇവര് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് അവർ ആഗ്രഹിക്കുന്ന സർവീസുകൾ കൊടുക്കുകയും ചെയ്യും ഇപ്പൊ ഹീറോ കാണിച്ച റിഗ് അത് ആർക്കാണ് ഉണ്ടാക്കി കൊടുത്തത് ചോദിക്കുമ്പോൾ കട ഓണർ പറയും ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല ഒരു മാസം മുന്നേ അയാൾ ആവശ്യം പറഞ്ഞു അതുപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഈ ടാറ്റോ അടിക്കുന്നതും പിയേഴ്സ് ചെയ്യുന്നവരും പലതരം ജോലിയിലുള്ള ആൾക്കാരാണ് അവരുടെ ഐഡന്റിറ്റി ഒന്നും അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കില്ല സോ അയാൾ ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു എത്ര എണ്ണം ഉണ്ടാക്കി കൊടുത്തു എന്ന് ചോദിക്കും ഹീറോ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതെന്റെ തൊഴിൽ രഹസ്യമാണെന്ന് പറയും പുള്ളി നിന്റെ രഹസ്യം കൊണ്ട് ഇപ്പൊ രണ്ടുപേര് കൊല്ലപ്പെട്ടു ആ റിഗ്ഗനീയൽ ഉണ്ടാക്കിയത് അവർ ഒറ്റ എവിഡൻസ് മതി നീയാണ് കൊലയാളി എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി പൂട്ടിയിടാ സോ സത്യം പറയണം ണ്ണാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാൻ നാലെണ്ണം ഉണ്ടാക്കി കൊടുത്തു സോ ഉടനെ ഹീറോ ആ ആയിട്ട് തന്റെ ബഡ്ഡി പോലീസുകാരിന്റെ അടുത്തേക്ക് വരും അയാൾ മൊത്തം നാലെണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടെണ്ണം നമുക്ക് കണ്ടു കിട്ടി പക്ഷെ ഇനിയുണ്ട് രണ്ടെണ്ണം അങ്ങനെയാണെങ്കിൽ ഇനിയും രണ്ട് വിക്ടിംസിനെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നു ആ സമയത്ത് ബഡ്ഡി പോലീസുകാർ അവസാനത്തെ വിക്ടിമിന്റെ വീട്ടിൽ നിന്ന് വാ മൂടിക്കെട്ടിയ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പെണ്ണിനൊന്നും ഓർമ്മയില്ല എപ്പോഴോ ആ പെണ്ണ് ബോധം കെട്ടുപോയി പിന്നെ എഴുന്നേക്കുന്നത് നമ്മൾ ഡോറ് തുറന്നപ്പോഴാണ് എന്താണ് സംഭവിച്ചെന്ന് ആ പെണ്ണിനെ അറിയില്ല ഈ പെണ്ണ് മരണപ്പെട്ട ആ സ്കൂൾ ടീച്ചറിന്റെ കാമുകിയാണ് ഈ കാമുകിക്ക് നേരത്തെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് പിള്ളേരും ഉണ്ട് അവര് തമ്മിൽ തെറ്റി പിരിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ഈ സ്കൂൾ ടീച്ചറുടെ കൂടെ ഈ പെണ്ണ് ജീവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സസ്പെക്ട് ഈ പെണ്ണിന്റെ ആദ്യ ഭർത്താവും കൂടിയാണ് അയാൾ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കൂ എന്ന് പറയും ഹീറോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഈ കമ്മൻസിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ഹീറോ ചില കാര്യങ്ങളൊക്കെ കുത്തിപ്പിറുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇളയ മോൻ വന്ന് ഫോട്ടോയിലുള്ള കമ്മൻസി കണ്ടിട്ട് ഇതെന്താ അപ്പ കമ്മൻസി എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുക ഉടനെ ഹീറോ അതെല്ലാം തട്ടിപ്പറിച്ച് മാറ്റിയിട്ട് മോൻ ഇതൊന്നും കാണാൻ പാടില്ല കാണേണ്ട പ്രായമായിട്ടില്ല പോയി വേറെ എന്തെങ്കിലും കളിക്ക് എനിക്കും അറിയില്ല ഈ കമ്മൻസി എന്ന് പറയും പെട്ടെന്നാണ് ഹീറോയ്ക്ക് എന്തോ ഒരു സംഭവം സ്പാർക്ക് ആയിട്ട് വചനങ്ങളുടെ വിവരണമുള്ള ഒരു പുസ്തകം എടുത്ത് അതിലെവിടെയാണ് ഈ കമ്മൻസി നോക്കും റെവലേഷൻ ആറ് എന്ന അധ്യായത്തിലാണ് ബൈബിളിലെ റെവലേഷൻ ആറ് എന്ന അധ്യായത്തിലാണ് ഈ കമ്മൻസി ഉൾപ്പെടുന്ന ഒരു വചനം വരുന്നത് ഹീറോയുടെ കയ്യിലാണെങ്കിൽ ബൈബിൾ ഇല്ല ഭാര്യയുടെ കയ്യിലാണ് ബൈബിൾ ഉണ്ടായിരുന്നത് അവരുടെ പഴയ സാധനങ്ങൾ െടുത്ത് ഹീറോ അവരുടെ ബൈബിൾ കണ്ടുപിടി അതിലെ ഭാര്യയുടെ ഫോട്ടോ കാണുമ്പോൾ അവന് സങ്കടവും സന്തോഷവും വരുന്നുണ്ട് ഭാര്യ ഒരുപാട് മിസ് ചെയ്യുന്നു ഹീറോ അങ്ങനെ ബൈബിൾ തുറന്ന് റെവലേഷൻ സിക്സ് എടുത്ത് ഹീറോ വായിച്ചു നോക്കും അതിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവൻ ഓടി ചെല്ലാണ് സ്റ്റേഷനിലേക്ക് ആ പല്ലുകൾ അവരെ ട്രെയിന് വിളമ്പിയത് ഒരു സെറിമണിയാണ് റെവലേഷൻ സിക്സ് വെള്ള കുതിരയിൽ വന്നവർ അവന് സകല ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ ഒരു ജയന്റ് സോഡ് ഉണ്ടായിരുന്നു അതാണ് ആദ്യം കണ്ട വാള് ബോഡിയിൽ കണ്ട വാള് അത് കഴിഞ്ഞ് കറുത്ത കുതിരയിലുണ്ട ായിരുന്നു അയാളുടെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ടായിരുന്നു അതാണ് രണ്ടാമത് കിട്ടിയ ബോഡിയുടെ കഴുത്തിലുണ്ടായിരുന്നു നാലാമത്തത് ഒരു പേൽ ഹോഴ്സ് ആണ് ഇതെല്ലാം അപ്പസ്തോലന്മാരുടെ നാല് കുതിരക്കാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണമാണ് ഫോർ ഹോഴ്സ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഹീറോ ഒരു ചർച്ച് ഫാദർ അടുത്ത് ചെല്ലു ഫാദർ പറയും ഈ ഫോർ ഹോഴ്സ്മെൻ ഭൂമിയിലേക്ക് ശക്തി തിരിച്ചു വരുന്നതിന്റെ അടയാളമായിട്ടാണ് പറയുക അതിനെയും രണ്ട് തരത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ഒന്ന് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് ആന്റി ക്രൈസ്റ്റ് ആയിരിക്കും മറ്റ് ചിലർ വിചാരിക്കുന്ന സാക്ഷാൽ ജീസസ് ക്രൈസ്റ്റ് തന്നെയായിരിക്കും എന്നാണ് എന്തായാലും കൊലപാതകികൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഫോർ ഹോഴ്സ്മെന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ വലിയ എന്തോ ഒരു വിപത്ത് വരാൻ പോകുന്നു എന്ന് പറയും പള്ളിയിലൻ അത് കഴിയുമ്പോൾ ഹീറോ എല്ലാ പോലീസുകാരെയും വിളിച്ചു നമ്മൾ തെരയുന്നത് നാല് പേരടങ്ങിയ ഒരു കൊലപാതക സംഘത്തെയാണ് രണ്ടുപേരെ അവർ കൊന്നുകഴിഞ്ഞു ഇനിയും രണ്ടുപേരെയും കൂടി അവര് കൊല്ലാനുണ്ട് അതിൽ ഒരു സസ്പെക്ട് നൂറോ നൂറ്റി പതിനഞ്ചോ പൗണ്ടുള്ള ചെറിയ ശരീരമുള്ള ആളാണ് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കരുതുന്ന കാരിസൺ ഫോർഡ് ആ കെട്ടിവെച്ച പെണ്ണിന്റെ പഴയ ഭർത്താവ് അയാൾ ഇപ്പൊ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അയാളെ കൂടുതലായിട്ട് സംശയിക്കുന്നത് പിന്നെ വീഡിയോ പിടിച്ച ഒരാളുണ്ട് ആരാണെന്ന് അറിയാത്ത നാലാമത്തെ സസ്പെക്ടും ഉണ്ട് ഇതിലേതെങ്കിലും ഒരാളെ പിടിച്ചാൽ മതി നമുക്ക് ഈ നടക്കാൻ പോകുന്ന ക്രൈം യും തടയാനും ബാക്കിയുള്ളവരെ പിടിക്കാനും പറ്റും അങ്ങനെ പോലീസുകാർ തീവ്രമായിട്ട് ഈ തേടലിൽ ഏർപ്പെടുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും ഒരു കോള് ലഭിക്കുന്നു ഡെത്ത് ബെൽ ഹോട്ടലിൽ വെച്ച് ഒരു ബോഡി കണ്ടുകിട്ടിയിരിക്കുന്നു ഇവര് ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കമ്മൻസി എന്ന് ഇപ്രാവശ്യം റിഗ്ഗൊന്നുമില്ല നെഞ്ചി കുത്തി ഇറക്കി ഒരു നീളമുള്ള ആയുധം വെച്ച് കുത്തി ഇറക്കി കൊന്നിട്ടിരിക്കുക എന്നാലും മറ്റു ടോർച്ചർ ഒന്നും ഈ ബോഡിയിൽ ചെയ്തിട്ടില്ല ഈ മരിച്ചു കിടക്കുന്നത് കാരിസൺ ഫോർഡാണ് ഹീറോയും പോലീസുകാരും തേടിക്കൊണ്ടിരുന്ന ആ പെണ്ണിന്റെ ആദ്യ ഭർത്താവ് അയാൾ ഇവിടെ ഒരു ഹോട്ടലിൽ മരിച്ചു കിടക്കുന്നു സ്വന്തം വീടുണ്ടായിട്ടും ഒരാൾ ഹോട്ടലിൽ വന്ന് താമസിക്കണമെങ്കിൽ അയാൾ ഒളിച്ചിരിക്കാനോ ആരെങ്കിലും ഭയപ്പെട്ടിരിക്കാനോ സാധ്യമുണ്ട് നമുക്കും അയാൾ പിടി തന്നില്ല അങ്ങനെയാണെങ്കിൽ ആ കില്ലേഴ്സ് അയാളെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ടാവണം എന്നിട്ട് ഒളിച്ച് താമസിച്ചതാവണം എന്നാലോ അവർ അയാളെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഹീറോ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മൂം വന്നിട്ട് അപ്പനെ ചീത്ത പറയുന്നു സ്വന്തം മകൻ കുഞ്ഞാണോ അഡൽട്ടാണോ എന്ന് പോലും തന്തയ്ക്ക് തിരിച്ചറിയാൻ പറ്റാതായിരിക്കുന്നു അവനെയാണോ ക്രൈം സീനിലെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ അവൻ കുഞ്ഞല്ലേ അപ്പം പറയും ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തതല്ല ഞാൻ ശ്രദ്ധിക്കാതിരുന്നപ്പം കണ്ടതാണ് എന്നോട് ക്ഷമിക്കുന്നപ്പം പറയുമ്പോൾ എന്തേലും ആവട്ടെ ഞാൻ അത് പറയാൻ വന്നല്ല ഇന്ന് പാരന്റ് ടീച്ചേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഉണ്ട് നിങ്ങൾ അതിന് പോയിട്ടില്ല എന്നോട് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ ആയി അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മൂത്തമോൻ മാറിപ്പോകും അവന്റെ ടീച്ചറെയാണ് ഹീറോ എന്ന് കാണേണ്ടത് സോ ഉടനെ ചെന്ന് ഹീറോ കാണും അവന്റെ ടീച്ചറെ ടീച്ചർ പറയും ഒരുപാട് കഴിവുള്ള പയ്യനാണ് അവൻ അധികം ശ്രമിക്കൊന്നും വേണ്ട ചെറിയ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവനെ കൊണ്ട് പഠിക്കാൻ പറ്റും നല്ല പെർഫോം ചെയ്യാൻ പറ്റും പക്ഷെ ആവശ്യമുള്ളത് മാത്രമേ അവൻ പഠിക്കുന്നുള്ളൂ കൂടുതൽ വളരാൻ ശ്രമിക്കുന്നില്ല അവൻ എന്തൊക്കെയോ ചില ഡിസ്റ്റർബൻസ് ഉള്ളതുപോലെ അപ്പം പറയും അത് അതെന്റെ തെറ്റ് തന്നെയാണ് അവന്റെ അമ്മ മരണപ്പെട്ടതി പിന്നെ ഞാൻ പിള്ളേരോട് നേരെ സംസാരിച്ചിട്ടില്ല അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടുള്ള വിഷമമാകും അവൻ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരും പിള്ളേരപ്പോൾ കുളിച്ച് കിടക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കും അപ്പം പറയും നാളെ രാവിലെ ഞാൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും പിക്ക് ചെയ്ത് സ്കൂളിലേക്ക് ഡ്രോപ്പ് എന്താ ഓക്കെ അല്ലേ മോന് സന്തോഷാവും അവൻ ആണെന്ന് പറയും പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പൻ ഇരുപത് ഡോളറും വെച്ചിട്ട് ഇറങ്ങി വഴിയില്ല അച്ഛന്റെ ജോലി അങ്ങനെ ആയി പോയി ഇപ്രാവശ്യം കാലത്ത് ആ ലേഡി മരണപ്പെട്ടല്ലേ ആ ലേഡിയുടെ മൂത്ത മോള് ഹീറോയെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഹീറോ നേരത്തെ തന്നെ പോയത് ആ പെൺകുട്ടി പറയും എന്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അവർ വിചാരിച്ചു ഒരുപാട് കാലം വെയിറ്റ് ചെയ്തു എന്നിട്ടും കുട്ടികൾ ഉണ്ടാകാതെ ആയപ്പോഴാണ് എന്നെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് എനിക്കപ്പോ എട്ട് വയസ്സായിരുന്നു ഞാൻ ഒരുപാട് സന്തോഷവതിയായി ആരെങ്കിലും എന്നെ ദത്തെടുക്കാൻ വന്നല്ലോ ഞാനും അച്ഛനും അമ്മയായിട്ട് സന്തോഷമായിട്ട് കഴിയായിരുന്നു പക്ഷെ ആ സന്തോഷം ഒരുപാട് കാലം നീണ്ടു നിന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ ഗർഭിണിയായി ഡോക്ടർമാര് പറഞ്ഞത് അതൊരു മിറാക്കളാണെന്നാണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം പക്ഷെ എന്റെ സന്തോഷം അവിടെ നിലച്ചു അത് കേട്ട് ഹീറോ പറയും എനിക്കറിയാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ വിഷം പക്ഷെ അത് സ്വീകരിച്ചല്ലേ മതിയാകും ലോകം ഇങ്ങനെയൊക്കെയല്ലേ അപ്പൊ അവളെ ഹീറോയെ കെട്ടിപ്പിടിച്ച് ഐ എം സോ സോറി എന്നോട് ക്ഷമിക്കൂ പറയുന്നുണ്ട് എന്തിനാണ് നീ ക്ഷമ ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കും ഹീറോ അപ്പൊ ഈ പെണ്ണ് താൻ മറച്ചു വെച്ചിരുന്ന ഒരു പൊതി എടുത്ത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും ഇത് എന്റെ അമ്മയുടെ വയറ്റിനകത്ത് ഹീറോ ആകെ ആടി പോവാണ് ഞെട്ടിത്തരിച്ചു പോവാണ് ആ സ്ത്രീയുടെ വയറ്റിനകത്തൊന്നും കാണാതായ ഫീറ്റസ് അതിനെയാണ് അവൾ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ തന്നെ ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അവളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവള് മറുപടി ഒന്നും പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രസീലിനോട് മാത്രമേ ഞാൻ പറയൂ എന്ന് അവള് പറയാണ് നമ്മുടെ ഹീറോയോട് മാത്രമേ അവൾ സംസാരിക്കുള്ളൂ എന്ന് പറയാണ് സോ അടുത്തത് ഹീറോ തന്നെ നേരിട്ട് അവളുടെ അടുത്തേക്ക് പോകും നിനക്ക് എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു അവൾ പറയും എന്നെ നിങ്ങൾ കണ്ടപ്പോ ഞാനൊരു പാവം പെൺകുട്ടിയാണ് ആണ് എന്ന് വിചാരിച്ചിരുന്നല്ലോ ഇപ്പൊ എന്താണ് നിങ്ങൾ ധരിക്കുന്നത് അത് കേൾക്കുമ്പോ ഹീറോ ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് വിചാരിക്കുന്നത് അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അമ്മ എന്തുകൊണ്ടാണ് നീ ഉപദ്രവിച്ചത് അതിനവള് പറയും കാരണം എനിക്ക് അച്ഛനോട് വെറുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഇല്ലാതാക്കിയത് ഭാര്യ ഇല്ലാതെ ഭർത്താവ് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണണം അയാൾ അനുഭവിക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഹീറോ ചോദിക്കും എന്തുകൊണ്ട് നീ പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായി എന്തുകൊണ്ടാണ് നീ നിന്നെ കാണിച്ചു കൊടുത്തത് അതിനവള് പറയും എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നുണ്ടായിരുന്നു അതിന് യോജിച്ചത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞത് അപ്പൊ ഹീറോ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ എവിടെ അവരാരാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്തത് അപ്പൊ അവള് ചിരിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയില്ലേ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവരെ പിടിക്കാൻ പറ്റില്ല അവര് വിചാരിച്ചാൽ മാത്രമേ നിങ്ങളെ അവര് കണ്ടുമുട്ടൂ അവര് വിചാരിക്കണം അല്ലാതെ നിങ്ങളെ വിചാരിച്ചിട്ട് കാര്യമില്ല അത് കഴിയുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഈ പെൺകുട്ടി യുടെ വീട്ടിലെ മുറി മുഴുവൻ പോലീസുകാർ ചെക്ക് ചെയ്യാണ് നമ്മുടെ ഹീറോയും പട്ടി പോലീസുകാരൻ അവർക്കൊന്നും കിട്ടില്ല ഒന്ന് രണ്ട് കാർട്ടൂണിന്റെ സി ഡി മാത്രമാണ് കിട്ടുക പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് അവൾ എന്തിനു കാർട്ടൂൺ കാണണം സോ ഇവരാ സി ഡി എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അത് കാർട്ടൂൺ അല്ല അവളുടെ അമ്മയെ പീഡിപ്പിച്ച് കൊല ചെയ്യുന്ന വീഡിയോ ആണത് അവൾ അമ്മയോട് പറയുന്നു ഞാൻ നിന്റെ മോളല്ലേ പക്ഷെ അയാൾ ഉപദ്രവിക്കാൻ നീ എന്നെ വിട്ടുകൊടുത്തു പത്ത് വർഷത്തോളമായി ഞാൻ ഈ കൊടും ക്രൂരത അനുഭവിക്കുന്നു നീയും അതിന് കാരണക്കാരിയാണ് ഇപ്പൊ ആ വേദന നീ അനുഭവിക്കെ അനുഭവിച്ചു മരിക്കേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഹീറോ വീണ്ടും ആ വീടെല്ലാം പരിശോധിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി അപ്പൊ ഒരു അടയാളം വെച്ചൊരു ബൈപ്പിള് അതെടുത്ത് തുറന്ന് നോക്കുമ്പോ ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ അതായത് വളർത്തച്ഛൻ വളർത്തമ്മയും വളർത്തച്ഛനുമാണല്ലോ അച്ഛൻ തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് സോ കാലങ്ങളായി ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട് സ്വന്തം വീട്ടിൽ അതും അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് കയ്യിൽ കിട്ടിയ ഉടനെ ഹീറോയെ പുറകിൽ നിന്ന് ചാടി പിടിച്ച് അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് അത് മറ്റാരും അല്ല ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ് എന്നാൽ ഹീറോ അയാളുടെ തലയ്ക്ക് ഒരു അടിയും കൊടുത്ത കീഴ്പ്പെടുത്തി അയാളെ മറിച്ച് വീഴ്ത്തിയിട്ട് പിടിച്ച് കെട്ടിവെക്കും താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു മനസ്സിലാക്കി ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത് അയാള് പറയും അവൾ ഒരു മോൺസ്ട്രാണ് നിങ്ങളെ പല കള്ളങ്ങളും പറഞ്ഞ് പറ്റിച്ച് വഴിതിരിച്ചുവിടാൻ നോക്കുന്നു അവള് പറയുന്ന വിശ്വസിക്കരുത് ആരെയും മെനുപ്പുലേറ്റ് ചെയ്യാൻ അവൾക്ക് കഴിയും അത് കേൾക്കുമ്പോൾ ഹീറോ ഇനിയും ആരെയും മനുപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തെളിവെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു താൻ ജയിലിൽ പോവുകയാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതുകൊണ്ട് താൻ ജയിലിൽ പോകുന്നു എല്ലാത്തിനും കാരണക്കാരൻ താനാണെന്നറിഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട് അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പൂട്ടിയതിനു ശേഷം ഹീറോ വീണ്ടും ആ പെൺകുട്ടീനെ കാണാൻ വരും അപ്പൊ ആ പെൺകുട്ടി പറയും സോ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു എനിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പത്ത് വർഷത്തെ വേദന അതാണ് ഞാൻ തീർത്തത് അപ്പൊ ഹീറോ ചോദിക്കും നിന്റെ അമ്മയെ കൊന്നതിനുള്ള കാരണം ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ കാരിസൺ സ്റ്റീവൻ സിൽവ അവരെ എന്തുകൊണ്ടാണ് ഇല്ലാതാക്കിയത് അവരെന്താണ് നിങ്ങളോട് ചെയ്തത് ഇനിയും എത്ര പേരെയാണ് നിങ്ങൾ കൊല്ലാൻ പോകുന്നത് അത് കേട്ട പെണ്ണ് ചിരിച്ചോണ്ട് പറയും ഫോർ ഹോഴ്സ്മെൻ നാല് കാണിക്കകൾ അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല അത് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആരെയും പിടിക്കാൻ കഴിയില്ല അവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും ഇത് കേട്ട് ഹീറോ അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂത്ത മോൻ ഒരു കേക്കുമായിട്ട് വരുന്നുണ്ട് ഇന്ന് അമ്മയുടെ പിറന്നാളാണ് നിങ്ങൾ മറന്നുപോയോ എന്ന് മോൻ ചോദി അപ്പം പറയും ഞാൻ മറന്നിട്ടൊന്നുമില്ല പക്ഷെ ഇത് ആഘോഷിക്കാൻ എനിക്ക് കഴിയില്ല അവളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് മോൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോകും പുറകെ ചെന്ന അച്ഛൻ ഞാൻ എത്ര തവണ എന്നോളത് പറയണം എന്റെ വിഷമം കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അവളെ ചെയ്യുന്നില്ല എന്നല്ല അവളില്ലാത്ത ഈ ഭൂമിയിൽ ശ്വാസം മുട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ മോൻ പറയും ഇല്ല അമ്മയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ വേദന നിങ്ങൾ അറിഞ്ഞില്ല അപ്പൊ അച്ഛൻ പറയും ഞാൻ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടായിരുന്നു എല്ലാ ബയോപ്സിയിലും കീമോതെറാപ്പിയിലും ഞാൻ ഉണ്ടായിരുന്നു ഇപ്പം മകൻ കരഞ്ഞിട്ട് അവരേറ്റവും കൂടുതൽ വേദനിച്ച സമയത്ത് നിങ്ങളില്ലായിരുന്നു നിങ്ങൾ ജോലി ചെയ്യാൻ പോയി അവിടെ ഞാനാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പൊ സന്തോഷമായോ ജോലി ചെയ്ത് ചെയ്ത് നിങ്ങൾ സന്തുഷ്ടനിൽ വേറെന്താ വേണ്ടത് അമ്മയെയോ ഞങ്ങളെയോ നിങ്ങൾക്ക് ആവശ്യമില്ല ഇനിയും സന്തോഷിച്ചോളൂന്ന് പറഞ്ഞിട്ട് മോൻ മാറിപ്പോ ഹീറോ അവിടെ നിന്ന് കാർ കാറെടുത്തോണ്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് വിഷമം വരുന്ന സമയത്ത് അവിടെ എന്തോന്നുണ്ട് ഹീറോ വന്നിരിക്കും അത് കഴിയുമ്പോൾ പിറ്റേന്ന് നമ്മുടെ ഡോക്ടർ കാരിസന്റെ ബോഡിയിൽ നിന്നും ഒരു ചിപ്പ് കിട്ടിയിട്ടുണ്ട് അവരിത് അയാളെ കൊണ്ട് തീറ്റിച്ചതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചിപ്പ് കൊടുക്കും അതിൽ എക്സോഡസ് നയൻ ഫിഫ്റ്റീൻ എന്ന് എഴുതിയിട്ടുണ്ട് ിപ്പ് എവിടുന്ന് വന്നതാണ് എവിടെ ആയിരുന്നു ഇതിന്റെ ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇവർ ആ ചിപ്പ് കൊണ്ടുപോയി ഒരു ഹാക്കറെ കയ്യിൽ കൊടുക്കും അതൊരു കമ്പ്യൂട്ടർ ചിപ്പാണ് അത് ഏത് ഐ പിയിൽ ഏത് അഡ്രസ്സിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അധികം വൈകാതെ തന്നെ ഇവർ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു ഇവർ ആ സ്പോട്ടിലേക്ക് പോവുകയാണ് ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റാണത് ആ ഫ്ലാറ്റിനകത്ത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ലൊക്കേഷനിലെത്തിയവരെ ഡോറ് പൊളിച്ച് അകത്തേക്ക് കയറുമ്പണ്ട് അകത്തുണ്ടായിരുന്ന ഒരു പയ്യൻ ഓടിച്ചെന്ന് ചെന്ന് പുറകിലെ വാതിലിന് ലോക്ക് ചെയ്ത് അവിടുന്ന് ചാടി രക്ഷപ്പെട്ടുകളെ െത്തുന്നുള്ള വിവരം ആ പൈനെ നേരത്തെ അറിയാൻ തോന്നുന്നുണ്ട് അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കമ്പ്യൂട്ടറുകളെല്ലാം കത്തിപ്പോകുന്ന രീതിയിൽ എന്തോ ഒരു മെക്കാനിസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അടുത്ത സെക്കൻഡ് അവിടെയുള്ള കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം കത്തിപ്പോവാണ് എന്നാൽ അതിലെ ഒന്ന് രണ്ട് ഹാർഡ് ഡിസ്ക് കത്തിപ്പോകാതെ ഹീറോ പറിച്ചെടുത്ത് മാറ്റുന്നുണ്ട് അത് ടെക്നീഷ്യൻമാരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിലുള്ള ഡീറ്റെയിൽസ് പുറത്തേക്ക് എടുക്കാൻ പറയും ഹീറോ അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു പാവം ചെറുക്കാൻ കഫയിൽ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് പൊക്കുള്ള അടിക്കാരനെ പോലെ ഒരുത്താൻ വരുന്നുണ്ട് അത് മറ്റാരും ആ ചെറുക്കൻ്റെ ചേട്ടനാണ് അവൻ ഗൗരവത്തോടെ ചോദിക്കും ആ ചേട്ടൻ നിനക്ക് എന്താടാ വേണ്ടതെന്ന് അനിയം പയ്യൻ പറയും അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ നീ മാത്രമാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത് ഞാൻ വീട്ടിലേക്ക് വരുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ടാ ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നിനക്ക് അംഗീകരിച്ചുകൂടെ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ അത് കേട്ട് ചേട്ടൻ പറയും നിന്നെ അംഗീകരിക്കാനോ ഇങ്ങനെ ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോ താണ്ടെ പോണു ആ കേ ചെറുക്കൻ്റെ ചേട്ടൻ ആ ചെക്കൻ കഴിഞ്ഞ തവണ എന്റെ അടുത്ത് വന്നിരുന്നു ഇഷ്ടമുള്ളവനെല്ലാം അവൻ ഉപയോഗിച്ചിട്ടുണ്ട് ആണും പെണ്ണും കെട്ടവൻ അവന്റെ ചേട്ടനാണ് ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് ഞാൻ കേൾക്കണോ നിന്നെ അവര് കളിയാക്കുന്ന പോരാണ്ട് എന്നെ അവര് കളിയാക്കാൻ ഞാൻ നിന്ന് കൊടുക്കണോ ഇവൻ കരയാൻ തുടങ്ങും അനിയും ചെറുക്കൻ ഇപ്പോഴെങ്കിലും ഒരാണാവിടാ പെൺകുട്ടികളെ പോലെ കരയാതെ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല വീട്ടിലേക്ക് നിന്നെ തിരിച്ചു കയറ്റാനും കഴിയില്ല ഞാൻ സമാധാനത്തോടെ അവിടെ ഇരുന്നോട്ടെ ഇതും അവൻ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് ചേട്ടൻ കുറച്ച് ഡ്രിങ്ക്സ് കുടിച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരനും മയക്കം വരുന്നത് പോലെയാവും എനിക്ക് മയക്കം വരുന്നു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു പറയും ശരി എന്ന് പറഞ്ഞ അനിയൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാറിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു തടിയൻ കത്തിയുമായി വന്നിട്ട് അനിയൻ ചെറുക്കനോട് കയ്യിലുള്ളതെല്ലാം പുറത്തേക്ക് എടുക്കാൻ പറയും പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന പയ്യൻ പാവം പയ്യൻ പെട്ടെന്ന് നീളമുള്ള ഒരു പപ്പടക്കോലാന് തോന്നുന്നുണ്ട് അതെടുത്ത ഒരു ഒറ്റ കുത്താണ് ഈ തടിയന്റെ വയറ്റിലേക്ക് കുത്തി പുറത്തെടുക്കുമ്പോഴത്തേക്കും ചോര ഒഴുകുന്നുണ്ടാവും അയാൾ വീണു പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല അടുത്ത സീനിൽ പോലീസുകാര് ആ സ്ഥലത്തേക്ക് വരുകയാണ് കുത്തു കിട്ടിയ ആള് മരണപ്പെട്ടിട്ടില്ല എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും ഞാൻ പിക്ക് പോക്കറ്റ് അടിക്കാൻ ശ്രമിച്ചു ഒരു പയ്യൻ എന്റെ വയറ്റിലേക്ക് കുത്തി ഇറക്കി നീളമുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ച് ആ വെപ്പൺ എന്താണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ഇതിനു മുന്നേ ഉള്ള വിക്ടിംസിനെയും കൊല്ലാൻ ഉപയോഗിച്ച അതേ വെപ്പണാണ് ആ പയ്യന്റെ മുഖം നിങ്ങൾ കണ്ടിരുന്നു അത് വരയ്ക്കാൻ സഹായിക്കുമെന്ന് ചോദിക്കും ഹീറോ അപ്പൊ ആ പോക്കറ്റ് അടിക്കാരൻ പറയും ഞാൻ നന്നായി കണ്ടിരുന്നു എന്റെ ഓർഗൺസിലൊന്നും കുത്തിയിട്ടില്ല ഉടനെ ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞത് ആ പയ്യനാണ് എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ ഓർഗൺസിലൊന്നും െ പ്ലെയിൻ ആയ ഭാഗത്താണ് അവൻ കുത്തിയത് അവന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പോക്കറ്റടിക്കാരൻ പറയുന്ന അനുസരിച്ച് ഇവര് പയ്യന്റെ മുഖം വരയ്ക്കും മെഡിക്കലുമായി ബന്ധപ്പെട്ട പയ്യനാണ് അത് നേരത്തെ തന്നെ ഫോറൻസിക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ പയ്യന്റെ ഫോട്ടോ രേഖാചിത്രം ഇവരാ നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും അയക്കും ഇങ്ങനെ ഒരു പയ്യനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ആശുപത്രിയിൽ നിന്ന് ഹീറോയ്ക്ക് കോൾ വരുന്നുണ്ട് ഈ പയ്യന്റെ പേര് കോയി കോയിന്നാണ് അവനൊരു നഴ്സാണ് അവന്റെ അഡ്രസ് അവർക്കറിയാം എസ് എസ് കനാൽ സ്ട്രീറ്റ് ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിലാണ് അവൻ താമസിക്കുന്നത് ഈ റോഡനെ ആ അഡ്രസ്സിലേക്ക് പുറപ്പെടുന്നു വീട് പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോണ്ട് അവിടെ ആരുമില്ല ആ വീടിനകത്ത് ആരുമില്ല ഈ സമയം ഏതോ ഒരു ഗോഡൗണ്കത്ത് ആ പയ്യൻ തന്റെ ചേട്ടനെ കണ്ണും പൊളിച്ച് ഹുക്കിട്ട് കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ് ഇരിക്കുന്ന ആകൃതിയിൽ ആദ്യമൊന്നും മനസ്സിലാവില്ലെങ്കിലും മെല്ലെ മെല്ലെ ബോധം വരുമ്പോൾ ചേട്ടനെ മനസ്സിലാകും തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അയാൾ വിളിച്ച് കരയാണ് അനിയൻ തന്റെ മുന്നിലുണ്ടാവും എന്നെ രക്ഷിക്കടാ എന്നെ ഉപദ്രവിക്കല്ലേ ഞാൻ നിന്നോട് പറഞ്ഞതിനെല്ലാം ക്ഷമിക്കൂ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു നല്ല ചേട്ടൻ ായിരുന്നില്ല ഇനിയെങ്കിലും ഞാൻ ആകാൻ ശ്രമിക്കാം നിന്നെ വേദനിപ്പിച്ചെങ്കിൽ പൊറുക്ക് ഒരുപാട് കാലം ആഗ്രഹിച്ചു കാത്തിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല മറ്റാരെന്നെ എതിർത്താലും എന്നെ തള്ളിപ്പറഞ്ഞാലും എന്റെ ചേട്ടൻ എനിക്ക് ഉണ്ടാകുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ തെറ്റിപ്പോയി ഇനിയും ഈ വേദന വയ്യ ഈ വേദന എന്നെ വിട്ടു പോകേണ്ട സമയമായി അനിയൻ ചേട്ടനെ മുന്നിരുന്നിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കി സ്വന്തം നെഞ്ചത്തേക്ക് ആ ഡ്രില്ലിംഗ് മെഷീൻ കുത്തിയിറക്കും അങ്ങനെ ഹാർട്ട് മുറിഞ്ഞ് ചേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അനിയൻ മരണപ്പെടുകയാണ് അധികം വൈകാതെ പോലീസുകാർ ആ സ്പോട്ടിലേക്ക് എത്തുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കമന്റ്സ് ചെയ്യുന്നു അനിയന്റെ മരണം നേരിട്ട് കൺമുന്നി കണ്ട ഷോക്കിൽ വേറെ ചിരിക്കുകയാണ് ചേട്ടൻ അനിയൻ ചേട്ടന് കൊടുത്ത ശിക്ഷ അതാണ് എന്താണ് പറ്റിയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ചേട്ടൻ കരഞ്ഞോണ്ട് പറയും അവനൊരു ആയിരുന്നു അതാണ് പറ്റിയത് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് അവൻ കരയാൻ തുടങ്ങും ആ സീൻ കഴിയുമ്പോൾ ഹീറോ വീണ്ടും നമ്മുടെ ഏഷ്യൻ പെൺകുട്ടിയെ കാണാൻ വരുന്നു അവൾക്ക് മനസ്സിലായി കോയി മരണപ്പെട്ടെന്ന് എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു അവൾക്കറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകണേന്ന് ഹീറോ ചോദിക്കും പക്ഷെ നീയും കോയിയും തമ്മില് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് നടന്ന സംഭവങ്ങൾ ൾക്കും നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കും വ്യത്യാസമുണ്ട് വേറെ വേറെ ലോകത്തു നിന്നാണ് നിങ്ങൾ വരുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയത് അതിനാ പെൺകുട്ടി മറുപടി പറയുക വേദന എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല ശരിക്കുമുള്ള വേദന എന്താണ് അതറിയുമ്പോ താൻ എല്ലാം മനസ്സിലാക്കും അപ്പൊ ഹീറോ ഇപ്പൊ എനിക്ക് നാല് വിക്ടിംസ് ഉണ്ട് പക്ഷെ രണ്ട് ഹോഴ്സ് മെനെ കിട്ടിയിട്ടുള്ളൂ അതായത് നാല് കൊലപാതകവും നാല് കൊലപാതകികളും നാല് വിക്ടിസിനെ കിട്ടി പക്ഷെ നാല് കില്ലേഴ്സിനെ കിട്ടിയിട്ടില്ല രണ്ടുപേരെ ലക്ഷം ബാക്കിയുള്ള രണ്ടുപേരവിടെ അത് കേട്ട പെൺകുട്ടി പറയും നീ അവരെ തേടി പോകണ്ട അവര് നിന്നെ തേടി വന്നോളൂ അത് കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ മോൻ ഉറങ്ങിയിട്ടില്ല അവൻ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മോൻ എവിടെ പോയി എന്ന് ഹീറോ ചോദിക്കുമ്പോൾ മൂത്താള് പറയും അവനൊരു കൂട്ടുകാരന്റെ വീട്ടില് ഡിന്നറിന് പോയിരിക്കുകയാണ് ബോർ അടിച്ചിരിക്കുകയല്ലേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും വിട്ടു എന്ന വായോ നമുക്കും പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഹീറോ മൂത്ത മോനെയും വിളിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകും ആ റെസ്റ്റോറന്റിൽ ഇടയ്ക്കിടെ മോൻ പോകാറുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടെ പുറത്തേക്കൊക്കെ വരണം അതൊരു രസം ഇനി എല്ലാ ആഴ്ചയും ഞാൻ നിങ്ങളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം അപ്പൊ മോൻ പറയും അനിയൻ ഇപ്പൊ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അവൻ വളർന്നില്ലേ കൊച്ചുകുട്ടിയല്ലോ അവൻ അമ്മയെ പറ്റിയൊക്കെ ചോദിക്കുന്നു ഞാൻ എന്താണ് പറയേണ്ടത് അത് കേട്ട് ഹീറോ അമ്മയുടെ കാര്യം അതിന് എന്ത് ഉത്തരം പറയണമെന്ന് എനിക്കറിയില്ല നമുക്കെല്ലാവർക്കും അത് കഷ്ടമായിരുന്നു കഷ്ടമാണ് അമ്മയ്ക്ക് വേണ്ടി പലപ്പോഴും എന്നെ കൊണ്ട് പ്രസന്റ് ആവാൻ കഴിഞ്ഞില്ല പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാൻ വരും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടാവും ഇപ്പൊ ഒരു തലവേദന പിടിച്ച കേസ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആവാൻ പറ്റാത്തത് എന്നോട് ക്ഷമിക്കും മോനെ ഈ പണ്ടാര കേസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമയം അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പ്രോമിസ് എന്ന് പറയും അച്ഛൻ പിറ്റേന്ന് ഹീറോയുടെ ചീഫ് നാല് വിക്ടിംസിനെ കിട്ടിയില്ലേ രണ്ട് കൊലയാളികളെയും കിട്ടി നാലു പേരെയല്ലേ അവര് കൊല്ലുള്ളൂ എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ആ കേസ് ക്ലോസ് ചെയ്യാം അടുത്തൊരു റേപ്പ് കേസ് വന്നിട്ടുണ്ട് നീ അത് അന്വേഷിക്കണം എന്ന് പറയും ചീഫ് എന്നാ ഹീറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആ ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്ത സമയത്ത് വി ആർ ദ നത്തിങ് എന്ന് പറഞ്ഞ് ഈ പിള്ളേർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരുപാട് പേര് ചേരുന്നുണ്ട് ആ വെബ്സൈറ്റ് മുഖാന്തരാണ് ഇവര് പുതിയ പിടിക്കുന്ന പുതിയ കുട്ടികളെ ചേർക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോലെയാണത് അതിൽ വേദനയുള്ള എല്ലാ പിള്ളേരും ഒത്തുകൂടും ഇവരെല്ലാം ചേർത്ത് ഈ പിള്ളേരെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നാളത്തെ ഡേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് നാളെന്തോ വലുതായി സംഭവിക്കാൻ പോകും നമ്മുടെ പ്രതികൾ ഇനിയുമുണ്ട് പുറത്ത് ഇത് കേട്ട് ചീഫ് പറയും നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം സമയം തരാം വേണ്ടതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ പറയുന്ന ഈ അടുത്ത കേസ് വേണം നീയെടുക്കാൻ അത് കഴിഞ്ഞ് ഹീറോയും വട്ടി പോലീസുകാരൻ നമ്മൾ എന്തോ കാര്യമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ എന്തായിരിക്കണം കമ്മൻസി നാല് ഡയറക്ഷനിലായിരിക്കണം നാല് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവുക പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഡയറക്ഷനിൽ കറക്റ്റ് ആയിട്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഗാരിസൺ ചേക്കപ്പ് ആ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവ് അയാള് മാത്രം ഇവര് പറയുന്ന ഡയറക്ഷനിലല്ല മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല അയാള് റിഗ് വെച്ച് കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നില്ല ഹുക്കിട്ട് കൊളത്തിയിട്ടൊന്നുമില്ല കുത്തിക്കൊല്ല മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഗാരിസൺ ഈ റിച്വൽസിന്റെ ഭാഗമല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കണം അവനെ കൊന്നിട്ടുണ്ടാവുക അതിനുത്തരം തേടി ഹീറോ വീണ്ടും ആ ഏഷ്യൻ പെൺകുട്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് പോവുക നിങ്ങൾ എന്തിനാണ് ഗ്യാരിസൺ കൊന്നത് അവൻ നിങ്ങളുടെ ടാർഗറ്റല്ലായിരുന്നല്ലോ അത് കേട്ട ആ പെൺകുട്ടി പറയും ഗാരിസൺ ഞങ്ങളെ പറ്റിച്ചതാണ് അതായത് ഗ്യാരിസണും ഇവരെ കൂടെ ഒരു ഹോഴ്സ് മെനായിട്ട് ഉണ്ടായിരുന്നു ആ ഗാരിസൺ പറഞ്ഞത് അയാളുടെ മകനെ സ്കൂൾ ടീച്ചർ പീഡിപ്പിച്ചു മുളസ്റ്റ് ചെയ്തു എന്നാണ് പക്ഷെ അത് കള്ളക്കഥയായിരുന്നു തന്റെ ഭാര്യയുമായി അയാൾക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ കൊല്ലാൻ വേണ്ടി ഇവരോട് അവൻ പറഞ്ഞ കള്ളക്കഥ ആയിരുന്നു അത് അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഇവർക്ക് കൊല്ലേണ്ടി വന്നു പിന്നീട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ില്ല എന്ന് മനസ്സിലാക്കി ഇവർ ഇവര്സനെ കൊല ചെയ്തു അതാണ് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നസന്റിനല്ല ഇവർ കൊന്നത് അയാൾ മാറ്റി നിർത്തിയ ഇനിയും ഒരു കുറ്റക്കാരനെയും കൂടി കുരുതി കൊടുക്കാനുണ്ട് അതാരാണ് അവള് പറയില്ല അവള് പറയില്ല എന്ന് മനസ്സിലാക്കി ഹീറോ സമയം കളയാതെ അവിടെ നിന്ന് ഇറങ്ങും ഇപ്പൊ ഹോഴ്സ്മെൻ ആയി ഉണ്ടായിരുന്ന മൂന്ന് പേരുടെ വിവരങ്ങൾ ഹീറോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് പേർക്കും കോമൺ ആയിട്ട് എന്താ ഉള്ളത് എന്നുള്ളത് ഹീറോ സെർച്ച് ചെയ്ത് നോക്കും സംഭവം ഈ മൂന്ന് പേരും ഒരേ ഡോക്ടറെ ഒരേ സൈക്കോളജി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നത് ഫോറിനിലൊക്കെ വിഷമം പോലും സൈക്കോളജി ഡോക്ടർമാരെയൊക്കെ കാണും ഗ്രൂപ്പ് തെറാപ്പിയിലൊക്കെ പങ്കെടുക്കും അങ്ങനെ ഇവരെല്ലാം ഗ്രൂപ്പ് തെറാപ്പിയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് അതാണ് ഇവർക്ക് കോമൺ ആയിട്ട് അവർ ഒരുമിക്കാൻ വരുന്ന റീസൺ ഇപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുക ആ പെൺകുട്ടിയില്ലേ ക്രിസ്റ്റൻ അവൾ ആദ്യം ഹീറോയെ കാണുന്ന ആ സമയം തൊട്ടന്നെ ഹീറോയോട് പരിചയമുള്ളതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അവൾക്ക് എന്നെ അറിയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അരുവിയിൽ പല്ലുകൾ കൊണ്ടുവന്ന് വെച്ചതിന് കാരണമുണ്ട് ഹീറോയാണല്ലോ പല്ലിനെ പറ്റി പഠിച്ചിട്ടുള്ള പോലീസ് അതുകൊണ്ട് ഈ കേസ് ഹീറോയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവര് പല്ലുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവര് എൻ്റെ കുടുംബത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് തോക്കു കൂട്ടുകാരനോട് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും ഞാൻ എൻ്റെ ചെറിയ വയനെ അന്വേഷിച്ച് പോകാം നീ വീട്ടിൽ ചെന്നിട്ട് മൂത്ത മോൻ അവിടെ ഉണ്ടോ എന്ന് എന്നെ വിളിച്ച് പറയും ഹീറോ മറ്റേ പോലീസിനെ വീട്ടിലേക്ക് പറഞ്ഞോട്ട് ചെറിയ മകനെ ചെയ്യാൻ പോകും സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ ചെറിയ മോന് കുഴപ്പമൊന്നുമില്ല അവൻ ഇപ്പോഴും ക്ലാസ്സിൽ തന്നെയാണ് തൻ്റെ ബഡ്ഡി പോലീസുകാരനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ബഡ്ഡി പോലീസുകാരൻ കരയുന്ന ശബ്ദമാണ് കേൾക്കുക ഉച്ച വെക്കുന്ന ശബ്ദം സ്കൂളിൽ പോകാതെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരും വീട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് ബഡ്ഡി പോലീസ് ബോധം കെട്ടുകിടക്കുന്നു ഹീറോ ഉടനെ ആംബുലൻസിനെ വിളിച്ച് പറഞ്ഞ് തന്റെ മകൻ എവിടെയാന്ന് നോക്കാൻ വേണ്ടി തോക്കുമെടുത്ത് മകന്റെ മുറിയിലേക്ക് ചെല്ലും അപ്പോഴാണ് തന്റെ മകൻ ശരിക്കും ആരായിരുന്നു എന്നുള്ളത് ഹീറോ മനസ്സിലാക്കുക ഹീറോ തേടിക്കൊണ്ടിരിക്കുന്ന അടുത്ത സസ്പെക്ട് ആണ് ഹീറോയുടെ സ്വന്തം മകൻ ഈ മുറിയിലേക്ക് ഹീറോ കടന്നു വന്നിട്ട് ഒരുപാട് നാളായി അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊന്നും ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ചുവരിൽ കമൻസി എന്ന് എഴുതിയിട്ടുണ്ട് ഹീറോ എപ്പോഴും പോകുന്ന ആ ഓഡിറ്റോറിയം ഉടനെ പുറപ്പെടും ഹീറോ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ആരോ കഴുത്തിലേക്ക് ഇഞ്ചക്ഷൻ കുത്തി ഇറക്കുന്നുണ്ട് ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ അവൻ കാണാ തന്റെ മകനെ കുരിശിൽ കെട്ടിത്തൂക്കിയതുപോലെ തൂക്കിയിട്ടിരിക്കുക മീൻകുളത്തിൽ കൊളുത്തി ഒരു ചെയിനി കെട്ടി തൂക്കിയിട്ടിരിക്കുക നെഞ്ചിന് താഴെയായ ഒരു മുറിവുമുണ്ട് ചോര വാർന്ന അവൻ മരിക്കാൻ തൂങ്ങി കിടക്കായിരിക്കും ഹീറോ അനങ്ങാതിരിക്കാൻ വേണ്ടി അവൻ ഹാൻഡ് കപ്പ് ഇട്ട് ചെയറിൽ കെട്ടിവെച്ചിട്ടുണ്ട് മോനെ മോനെ എന്ന് വിളിച്ച് വിളിച്ച് കരയും ഹീറോ ആ ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്ന മകൻ അപ്പാ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളോടൊപ്പം ഇത് തീരുന്നില്ല നിങ്ങൾ കരുതുന്ന പോലെ നാല് കുതിരക്കാർ മാത്രമല്ല മില്യൺസ് ആൻഡ് മില്യൺസ് ഇനിയും ബാക്കിയുണ്ട് ഈ വൃത്തികെട്ട ലോകത്ത് എങ്ങനെയോ അവര് പെട്ട് ജനിച്ചു പോയതാണ് അവരുടെ അച്ഛനമ്മമാർ അവരെ മനസ്സിലാക്കിയിട്ടില്ല ഈ സംഭവിച്ചതല്ല ഇനി സംഭവിക്കാൻ പോകുന്നതല്ല മക്കളെ അറിയാത്ത മനസ്സിലാക്കാത്ത വേദനിപ്പിക്കുന്ന അപ്പനും അമ്മയും കാണാനും കേൾക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും അവരും കാണുന്നുണ്ട് ക്യാമറ ലൈവ് റെക്കോർഡാണ് സംഭവം ലൈവ് പോകുന്നുണ്ട് ഇനിലൂടെ ആ നാലാം കുതിരക്കാരന്റെ ത്യാഗം കൂടി നടക്കാൻ പോകും ഇത് കണ്ട് ഹീറോ കരഞ്ഞിട്ട് ഇല്ല എന്റെ മോൻ ഇങ്ങനെ ചെയ്യില്ല നീ അല്ലല്ലോ ഇത് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അത് കേൾക്കുമ്പോൾ മോൻ കരഞ്ഞോണ്ട് പറയും നിങ്ങൾ എത്ര കാലായി എന്റെ മുറിയിലേക്ക് കടന്നു ഒരു മൂന്ന് വർഷമോ അതിൽ കൂടുതലോ കാണല്ലേ നിങ്ങളുടെ മകൻ ആയതുകൊണ്ടാണോ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് എന്നെ അറിയില്ല അച്ഛാ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല അത് കേൾക്കുമ്പോൾ അപ്പം കരഞ്ഞിട്ട് പറയും ഞാൻ പറഞ്ഞതല്ലടാ ഇനിയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ക്ഷമിക്കും മാറ്റങ്ങൾ ഇനിയും വരാല്ലോ അപ്പനോട് ക്ഷമിക്കും അപ്പം നിന്നിലേക്ക് തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും പയ്യന്റെ ബോധം പോയി കഴിഞ്ഞു ചോര വാർന്നു അവന്റെ ബോധം പോയി അവൻ മരിക്കാനായല്ലോ പിന്നെങ്ങനെ ഹീറോയ്ക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റും അവൻ ആ ചെയറെല്ലാം ചവിട്ടി പൊളിച്ച് ഓടി വന്ന് തന്റെ കണ്ണെടുത്ത് ഈ പയ്യനെ കെട്ടി തൂക്കി വെച്ചിരിക്കുന്ന ചെയിനിലേക്ക് ഷൂട്ട് പയ്യൻ നിലത്തേക്ക് വീഴുന്നു അവനെ കോരിയെടുത്ത അപ്പൻ മോനോട് പറയും അപ്പനോട് ക്ഷമിക്കും മോനെ അമ്മയുടെ മരണശേഷം ഞാൻ തിരിച്ചു വന്നില്ല നിങ്ങളടുത്തേക്ക് വന്നില്ല എന്നോട് ക്ഷമിക്ക് എനിക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൻ ഒരു ചാൻസ് കൂടി തായോ നിന്റെ അപ്പനാവാൻ പൂർണ്ണമായും നിന്റെ അപ്പനാവാൻ ഒരു ചാൻസ് ഒരു സാധ്യത കൂടി എനിക്ക് തായോ പയ്യൻ മരിച്ചിട്ടില്ല അവൻ തലയാട്ടുന്നുണ്ട് കരയുന്നുണ്ട് അവൻ ഇപ്പോഴും അപ്പൻ ഇഷ്ടമാണ് അവിടുന്ന് സീം ബ്ലാക്ക്ഔട്ട് ചെയ്ത കൊച്ചുമകൻ കണ്ണു തുറന്ന് അപ്പ ചേട്ടൻ എവിടെ ചേട്ടനെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദി അത് കേട്ട് അപ്പം പറയും ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടൻ ഒരു കുഴപ്പമില്ല നമുക്ക് പോയി കാണാം ഇപ്പൊ ചേട്ടൻ സുഖമില്ലാതെ ആശുപത്രിയിൽ പൂർണാവുമ്പോൾ നമുക്ക് പോയി കാണാം അപ്പന് ഇഷ്ടമല്ലേ അപ്പന് മോൻ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു ഡാഡി എന്ന് പറയും മോൻ മൂത്താൾ എന്തായാലും വലിയ ക്രൈമിനൊക്കെ കൂട്ടുനിന്നുകൊണ്ട് ജയിലിൽ പോകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും മക്കളെ ശ്രദ്ധിക്കാത്ത അപ്പനമ്മമാർക്ക് ഇതൊരു പാഠം എന്ന രീതിക്ക് പറഞ്ഞിട്ട് ഈ സിനിമ അവിടെ വെച്ച് അവസാനി സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമലിലൂടെ രേഖപ്പെടുത്തും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തൊരു അടുത്തൊരു അട്ടിപ്പൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ തൻ ഫ്രം ഒരു കഥ ഫ്രാം